ഹലോ ഗൈസ്, ഹൗ ആർ യു ഗൈസ്? 95th ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് അഭിമാനകരമായിട്ട് ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം, അതേപോലെ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ അവാർഡ് ഇപ്രാവശ്യം ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത്. ദ എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനാണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയത്. അതേപോലെ ഒറിജിനൽ സോങ്, നമ്മുടെ സ്വന്തം നാട്ടുവൈദ്യൻ ഗൈസ്, മ്യൂസിക് ഡയറക്ടർ കീരവാണി, ലിറിസിസ്റ്റ് ചന്ദ്രബോസ്, ഇവർക്ക് രണ്ടുപേർക്കാണ് ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, പിന്നെ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ട് അതിന് ഓസ്കാർ അവാർഡിനുള്ള വകുപ്പൊന്നുമില്ല, ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ട്രിപ്പിൾ ആറിൽ ഡാൻസ് കളിച്ച മദാമ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഓസ്കാർ കിട്ടിയത്. ഓസ്കാർ ജൂറിക്ക് പാനിപ്പൂരി കൊടുത്ത് വശത്താക്കിയതാണ്. ഇതുപോലെ ഡയലോഗ് അടിക്കുന്നവന്മാർ, അതായത് ഇവന്മാരുടെയൊക്കെ വിചാരം ഉജാല ഏഷ്യാനെറ്റ് അവാർഡാണ് ഓസ്കാർ അവാർഡ് എന്നാണ്. കളിയാക്കുന്നവന്മാർക്ക് ഇത് റീൽസ് ഹോളികളുടെ വെറും പാട്ട്. പക്ഷേ ഹോളിവുഡുകാർ അതിനെ കൺസീവ് ചെയ്തിരിക്കുന്ന വേറെ രീതിയിലാണ്. അവരതിൻ്റെ ബീറ്റ്, അതിന് വന്നിരിക്കുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അത് ആ പാട്ടിൽ നിന്ന് തന്നെ വലിയൊരു ഇമോഷൻ അവർ കണ്ടെത്തി. ആ പാട്ടിന് അവാർഡ് കിട്ടിയപ്പോൾ 4 നോമിനേഷൻ വന്നു. വകാന്ത ഫോറെവർ, അതേപോലെ ടോപ്പ് ഗൺ മാവറിക്കിലെ തീമിന്, പിന്നെ എവരിത്തിങ് എവരിവർ ഓൾ അറ്റ് വൺസ്, ഇതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർസിന് കൂടിയാണ്. പക്ഷേ ഈ നാട്ടു നാട്ടിന് അവാർഡ് കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഇവരുടെ റിയാക്ഷൻ. അതായത് ആ നോമിനീസ് എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ് അതിൽ ഈ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പലരും ഇത് റെക്കമെൻഡ് ചെയ്തതാണ് നെപ്പോട്ടിസം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു ഫണ്ട് നടന്നിട്ടുണ്ട്. ഗൈസ്, കീരവാണി ഓസ്കാർ കിട്ടിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഐ ഗ്രൂ അപ്പ് ലിസണിങ് ടു ദ കാർപെന്റേഴ്സ് ആൻഡ് നൗ ഹിയർ ഐ ആം വിത്ത് ദി ഓസ്കാർസ്. അതായത് കാർപെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ പാട്ടുകാരായിരുന്നു പണ്ട് 1960s ഉണ്ടായിരുന്ന. അപ്പൊ ഇവരുടെ മ്യൂസിക് കേട്ടിട്ടാണ് നമ്മുടെ കീരവാണി സാർ വളർന്നത്. അങ്ങനെ കേട്ട് വളർന്ന അദ്ദേഹം ഇന്ന് ഓസ്കാർ വേദിയിലെത്തി ഓസ്കാർ മേടിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ മലയാളം ന്യൂസ് ചാനൽസ് മത്സരത്തിലായിരുന്നു ആദ്യത്തെ ന്യൂസ്, ഞാൻ പുറത്തു വിടുമെടാ എന്ന് പറഞ്ഞിട്ട് എന്താ ഏതാണെന്നറിയാതെ അവർ പബ്ലിഷ് ചെയ്തത് എന്താണെന്ന് അറിയോ ഗൈസ്? കാർപെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആശാരിമാരാണെന്ന് വിചാരിച്ച് ന്യൂസ് ചാനൽസ് പബ്ലിഷ് ചെയ്ത് കണ്ടില്ലേ? ആശാരിമാരെ കേട്ടു വളർന്ന ഞാൻ ഇന്ന് ഓസ്കാറുമായി നിൽക്കുന്നു. പുരസ്കാര വേദിയിൽ MM കീരവാണി. ആശാരിമാരെ കേട്ടാണ് ഞാൻ വളർന്നത്, ഇന്ന് ഓസ്കാറുമായി നിൽക്കുന്നു കീരവാണി. മരത്തിൽ കൊത്തുപണികൾ നടത്തുന്നവരുടെ തട്ടുമുട്ടും കേട്ട് അതിൽ താളം പിടിച്ചു തുടങ്ങിയ ഞാൻ. മരത്തിൽ കൊത്തുപണിയുടെ തട്ടുമുട്ടും കേട്ടിട്ടാണ് കീരവാണി മ്യൂസിക് പഠിച്ചത്. മരത്തിൽ കൊത്തുപണികൾ നടത്തുന്നവരുടെ തട്ടുമുട്ടും. അതെ, കീരവാണി രാവിലെ തന്നെ ആശാരിയുടെ എടുത്തു. ആശാരി മോനെ, ഇതാണ് പിച്ച്, ഇതിങ്ങനെ കൊത്തിയ ടെമ്പോ. പിന്നെ തേക്കിന്റെ മരമാണെങ്കിൽ അത് കർണാടിക് സംഗീതം. പിന്നെ നമ്മുടെ കൊത്ത് ഇന്ത്യൻ സോങ്ങേ വരുള്ളൂ. പിന്നെ വെസ്റ്റേൺ സംഗീതം പഠിക്കണമെങ്കിൽ സായിപ്പ് ആശാരിയുടെ അടുത്ത് പോകേണ്ടി വരും. ആശാരി സ്റ്റീഫൻ. പിന്നെ നല്ല കാതലുള്ള മരത്തിൽ കൊത്തുമ്പോൾ നല്ല റൊമാൻറ്റിക് സോങ്സ് കേൾക്കാം. കേട്ട് അതിൽ താളം പിടിച്ചു തുടങ്ങിയ ഞാൻ. ചേട്ടാ എന്നെയും കൊണ്ടുപോയിട്ട് വീട്ടിൽ പോടാ, ഞാനും വരും. ആ ആഹാ, വീറ്റ് കണ്ടില്ലേ? ആശാനെ പേപ്പർ എനിക്ക് തരണേ, നോട്ട് ചെയ്യാൻ. ഇപ്പൊ എന്താന്ന് വെച്ചാലേ, വീട്ടിലൊക്കെ നമ്മൾ മ്യൂസിക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ വീട്ടുകാർ പറയുന്ന എന്താ, ആദ്യം ആശാരിമാരെ കാണണ്ട, എന്നിട്ടുണ്ടാക്കും മ്യൂസിക്. കിത്താറും സിത്താറൊന്നും അല്ല, മരത്തിൽ കൊത്തി കൊത്തി ഉണ്ടാക്ക്. മരത്തിൽ കൊത്തുപണികൾ നടത്തുന്നവരുടെ തട്ടുമുട്ടും കേട്ട് അതിൽ താളം പിടിച്ചു തുടങ്ങിയ ഞാൻ ഇപ്പോൾ ഡോൾബി തിയേറ്ററിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ്. ഏഷ്യാന്റെ ഒക്കെ ആശാരിയുടെ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ വിട്ടിട്ടുണ്ടാവും. ആശാരിമാരെ കേട്ട് വളർന്ന് താൻ ഇന്ന് ഓസ്കാറുമായി നിൽക്കുന്നു എന്നായിരുന്നു പല വാർത്തകളിലും വന്നത്. യെസ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. കീരവാണി ഉദ്ദേശിച്ചത് ഏത് കാർപെന്റേഴ്സിനെയാണ്? അത് 60s 70s ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച ഒരു മ്യൂസിക് ബാൻഡിന്റെ പേരാണ്. അവർ അറിയപ്പെട്ടത് കാർപെന്റേഴ്സ് എന്ന പേരിലും. മറുനാടൻ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ് മറുനാടൻ. അല്ല, ന്യൂസുകാരെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ നമുക്ക് ന്യൂസുകാരെ അങ്ങനെ മലയാളം മഴയെ ഡോട്ട് കോം. ആശാരിമാരുടെ വാക്ക് കേട്ടാ വളർന്ന് മറ്റവന്മാർ ആശാരിമാർ കൊത്തുന്ന താളം പിടിച്ചു എന്നാ പറഞ്ഞത്. ഇവന്മാർ കൊത്തുന്നതിൻ്റെ ഒഴിവ് സമയം കിട്ടുമ്പോൾ മ്യൂസിക് തിയറി പഠിപ്പിച്ചു കൊടുക്കുന്ന ആശാരിമാരൊക്കെ. പണിയെടുക്കാൻ പറ്റുന്നില്ല, രാവിലെ പിള്ളേർ വന്നിരിക്കാൻ മ്യൂസിക് പഠിക്കാന്ന് പറഞ്ഞു. എന്താ ഒന്നുമില്ല, വെറുതെ എഴുതുവാണ്. ആ സൂപ്പർ കേട്ടോ, സൂപ്പർ ബീറ്റ് ഉണ്ട്.
ഗൈസ്, അങ്ങനെ എ ആർ റഹ്മാന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മ്യൂസിക് ഡയറക്ടറിനും കൂടി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ അവാർഡ് കിട്ടുകയാണ്. വളരെ അഭിമാനിക്കേണ്ട നിമിഷമാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിമിന് ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്ന എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഒരു ഗംഭീര സിനിമയാണ്, എല്ലാവരും കണ്ടു നോക്കുക. ഒരു വിഷ്വൽ ട്രീറ്റാണ് മൂവി. അപ്പോൾ ഗൈസ് ശരി, എന്താ വെച്ചാൽ സമയമില്ല. അപ്പുറത്ത് കട്ടിലാവണിയ ആശാരി വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് പഠിക്കണം, സമയമില്ല. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.